ആ സമയത്ത് ദൂരെ നിന്ന് രണ്ട് വെളുത്ത കറുത്ത ഷൂട്ട കാലുകൾ ഹീറോന്റെ നേർക്ക് നടന്നു വരും. അതാണ് ശരിക്കും ഹീറോന്റെ ഭാര്യ മാർക്കോട്ട്. അവൾ ഹീറോന്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഒരുത്തൻ നമ്മുടെ ഹീറോനെയും അവന്റെ അടുത്തിരിക്കുന്ന പെണ്ണിനെയും വാച്ച് ചെയ്ത് ആരോടോ വാക്കി ടോക്കി കൂടെ പറയുന്നത് ഇവൾ കേൾക്കും. സോ അടുത്തു പോയാൽ കുഴപ്പമെന്ന് മനസ്സിലാക്കി ഇവൾ ഒരു ഭാഗത്ത് മാറി നിൽക്കും. ആ സമയത്താണ് ഹീറോന്റെ അടുത്തിരിക്കുന്ന പെണ്ണ് എഴുന്നേറ്റ് പോകുക. ഈ എഴുന്നേറ്റ് പോയ പെണ്ണിനെ നമ്മുടെ മർമ്മച്ചേച്ചി പിടിച്ചു നിർത്തും. കുറ്റിത്താടി ദൂരെ നിന്ന് നോക്കിയിട്ട് അത് അവളല്ല, നിങ്ങളെല്ലാവരും തിരിച്ചു വരാൻ പറയും. ഈ സമയത്താണ് ഹീറോ ദൂരെ അവന്റെ ഭാര്യനെ പോലെ ആരോ പാർക്കിന് വെളിയിലേക്ക് പോകുന്നു കാണാം. ഇവനും പാർക്കിന് പുറത്തേക്ക് വരും. സോ ഇവൻ വരുന്ന കാര്യം ഈ വില്ലന്മാരെ വിളിച്ച് കുറ്റിത്താടിയോട് പറയും. എന്നാ പിന്നെ വരുന്നവനെ കയ്യോടെ പൊക്കി അവൻ വണ്ടി കയറ്റാൻ പറയും. സോ ഇവരും വാനെടുത്ത് നമ്മുടെ അങ്കിളിനെ ചെവി പിടിച്ച് തിരിച്ച് പിള്ളേരെ പോലെ വണ്ടിക്കകത്ത് കയറ്റും. എന്നിട്ട് വണ്ടിയിട്ട് രണ്ട് കൈയും ടൈ ചെയ്ത് മർമാണി അവന്റെ വയറ്റത്തൊരു കുത്തും കൊടുത്ത് അവന്റെ കിഡ്നിയോ ലിവറോ ഉള്ള ഭാഗം അതീ പിടിച്ച് ഞെരുക്കും. നിന്റെ ഭാര്യ എവിടെയാന്ന് ചോദിക്കുമ്പോൾ അവന് ശരിക്കും അറിയാൻ പാടില്ല അവന്റെ ഭാര്യ എവിടെയാന്ന്. ഇവരറിയാത്ത അറിയാത്ത ആൾക്കാരെ പിടിച്ച് കൊന്നിട്ട് ചോദിക്കുകയാണ് മണ്ടന്മാര്. അവന്റെ പണി തീർക്കാൻ വേണ്ടി ഈ പെണ്ണ് ചങ്കി പിടിച്ചമർത്തും. ഹീറോ പെടഞ്ഞ് ചാവാൻ നിൽക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ മച്ചാൻ ബ്രൂണോന്റെ എൻട്രി. പിന്നെ വലിയ ഗുണ്ടനും. അവർ ഈ വണ്ടിയും തടഞ്ഞ് അതിലെ ഡ്രൈവറിനെ അടിച്ചിട്ട് ഇവർക്ക് നേരെ ഗണ്ണ് നീട്ടി ഹീറോനെ അഴിച്ചുവിടാൻ പറയും. അപ്പൊ അതിലൊരുത്തൻ ക്ലവറായി ഗണ്ണെടുക്കാൻ നോക്കുമ്പോൾ നമ്മുടെ മാസ്റ്റർ ഗുണ്ടൻ അവനൊരു ഒറ്റ പൊട്ടീരാണ്. സോ ഇവർക്ക് മനസ്സിലാവും ഇവന്മാര് കളിക്കാനല്ല തോക്കും വെച്ചോണ്ടിരിക്കണമെന്ന്. മറ്റവൻ അഴിച്ചുവിടും. ബ്രൂണോ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഈ മെലിഞ്ഞ പെണ്ണ് അവൾ ഒന്നും മിണ്ടാതെ ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കും. പൊട്ടൊരു വെടി അവളുടെ പുറത്ത് തന്നെ. എന്നാലും അവൾ മിണ്ടില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബ്രൂണോ വീണ്ടും വെടിവെക്കും. ഈ വെടി കൊണ്ട പെണ്ണ് ഒരക്ഷരം മിണ്ടാതെ റോഡും ക്രോസ് ചെയ്ത് പോകും. ഇതാണ് ഹൈ ക്ലാസ് കൊട്ടേഷൻ. മരിച്ചാ പോലും ഒന്നും മിണ്ടാൻ പാടില്ല. ആ പെണ്ണ് വാ തുറക്കാതെ മെല്ലെ നടന്നു പോകും തെരുവ് കൂടെ. എന്നിട്ട് ഒരു ഭാഗത്തെത്തി അവിടെ തന്നെ മരിച്ചു വീഴും. അവൾ വീണ ഉടനെ ബ്രൂണോ അവരെ കാറി കയറി ഹീറോനെയും കൊണ്ട് എങ്ങോട്ടും എസ്കേപ്പ് ആവും. ഈ സമയത്താണ് ചീഫ് പോലീസ് മാർഗോട്ടിന്റെ ഫോറൻസിക് റിപ്പോർട്ട് കളക്ട് ചെയ്യുക. അത് വായിച്ചു നോക്കുമ്പോൾ മരിച്ച പെണ്ണിന് ഡ്രഗ് യൂസ് ചെയ്യുന്ന ശീലമുണ്ട്. അപ്പോഴാണ് വയർലെസ് കോൾ വരിക. ഹീറോന്റെ പേരിൽ ബ്യൂണോസിലേക്ക് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകിട്ട് 10:30. അവിടെ നിന്ന് കട്ട് ചെയ്ത വലിയൊരു വെള്ളക്കൊട്ടാരം. ആ വെള്ളക്കൊട്ടാരത്തിലായിരിക്കും ന്യൂവെല്ലെ എന്ന് പറയുന്ന പണക്കാരൻ. ആ പണക്കാരന്റെ വർത്തമാനം കേട്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ കുറ്റിത്താടിക്കാരൻ. സോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യം പിടിയിട്ട് കാണും. ന്യൂവെല്ലെ പറയും, എന്റെ മോന് 5 വയസ്സുള്ളപ്പോ അവൻ സ്കൂളിൽ പോകാൻ വേണ്ടി എന്റെ കയ്യും വിട്ട് ഓടി. അന്ന് തന്നെ എന്റെ മനസ്സ് വിങ്ങിയതാണ്, എന്നെ വിട്ട് അവൻ അകന്നു പോവുമെന്ന് പറഞ്ഞ്. ഓരോ തവണയും ഞാൻ അവനെ കെയർ ചെയ്ത് ഒരുപാട് സംരക്ഷിച്ചാണ് കൊണ്ടുപോയത്. അവൻ മണ്ണിനടിയിലിരിക്കുമ്പോ ആ പെണ്ണ് ജീവനോടെ ഇരിക്കാൻ പാടില്ല. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കുറ്റിത്താടി തലയാട്ടും, അതെ ബോസ് എന്ന് പറഞ്ഞ്. സോ ഈ ന്യൂവെല്ലയുടെ മകനായ ഫിലിപ്പ് ന്യൂവെല്ലെ അവനെ കൊന്നത് ഹീറോയുടെ ഭാര്യ മാർഗോട്ട് എന്നാണ് ഇവരെ ധാരണ. അതുകൊണ്ട് മാർഗോട്ടിനെ എങ്ങനെയെങ്കിലും കൊല്ലണം. ഇതാണ് ഇതുവരെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഈ സമയത്ത് മാർഗോട്ട് എങ്ങോട്ടോ നാട് വിടാൻ വേണ്ടി എയർപോർട്ടിലായിരിക്കും. ഒരു കൊച്ചുകുട്ടി അവളെ അടുത്ത് വന്ന് കളിക്കും. ആ സമയത്താണ് അവളെ ഫ്ലൈറ്റിന് അനൗൺസ്മെന്റ് വരിക. എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോൾ ടിവി ന്യൂസില് ഇവളെ കൂട്ടുകാരിനെ അവളുടെ ഭർത്താവിനെ കൊന്നു എന്നുള്ള ന്യൂസ് ഇവൾ കാണും. അത് കാണുമ്പോൾ തന്നെ ഇവന്മാരെ അടുത്ത ട്രാപ്പ് പണിതോന്ന് ഇവക്ക് മനസ്സിലാവും. ഇതേ സമയത്ത് ചീഫും കയ്യാളും എയർപോർട്ടിൽ ഹീറോ എത്തിയിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്യായിരിക്കും. പക്ഷെ അവൻ എത്തിയിട്ടില്ല. അവന്റെ സീറ്റ് ബുക്ക് ചെയ്തത് അവന് തൊട്ടടുത്ത സീറ്റ് ഇരിക്കുന്ന വേറൊരു സ്ത്രീയാണ്. ആ പെണ്ണിപ്പോ ബോർഡിംഗിലുണ്ട് എന്ന് പറയും. ഇത് കേട്ട ഉടനെ ചീഫും മറ്റേ പോലീസുകാരനും കൂടി ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പേ പാസഞ്ചറുകളെ തടയാൻ വേണ്ടി അങ്ങോട്ട് ഓടും. ഈ സമയത്ത് മാർഗോട്ട് അവക്കെന്തോ മനസ്സിനൊരു മാറ്റം വന്ന് അവൾ യാത്ര പോകാതെ വേറെ എങ്ങോട്ടോ പോകും. ഇവര് വന്ന് തപ്പുമ്പോൾ അങ്ങനത്തെ ഒരു പെണ്ണ് ആ ഏരിയയിലേ ഇല്ല. ഇതേ സമയത്ത് ബ്രൂണോയും അവന്റെ കൂട്ടുകാരൻ ഗുണ്ടനും അവര് ഹീറോനെ സഹായിക്കാൻ വേണ്ടി 2-3 പേരെ ഷൂട്ട് ചെയ്തു. സോ പോലീസ് ഇവരെ തേടുന്നുകൊണ്ട് കുറച്ച് പണം എടുത്ത് 2 പേരും കൂടി നാട് വിടാൻ തീരുമാനിക്കും. അങ്ങനെ അവര് പോയി കഴിഞ്ഞ് ഹീറോ അവന്റെ വക്കീലിനെ വിളിക്കും. എന്നിട്ട് ഈ കൂട്ടുകാരിനെ കൊന്നത് ഞാനല്ലാന്ന് തെളിയിക്കാനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ടെന്ന് പറയും. ഈ സമയത്ത് ചീഫ് പോലീസ് നമ്മുടെ പാർട്ട്ണർ പെണ്ണിനെ കാണാൻ വരും. അവൾ ആദ്യം സംസാരിക്കാൻ കൂട്ടാക്കില്ല. ചീഫ് പറയും, ബെക്ക് ആരെയും കൊന്നിട്ടില്ല എന്ന് എനിക്കറിയാം, നീ എന്നെ സഹായിക്കണം. അങ്ങനെയാണെങ്കിൽ ബെക്ക് നിരപരാധിയാണെന്ന് എന്നെ കൊണ്ട് തെളിയിക്കാൻ കഴിയും. അപ്പൊ പാർട്ട്ണർ ഹീറോന്റെ പട്ടീനെ ചീഫിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഓപ്പോസിറ്റ് പോകുന്ന ഒരാളുടെ നിന്ന് സിഗരറ്റ് വാങ്ങിച്ച് വലിയും. എന്നിട്ട് എനിക്കറിയില്ല, നിങ്ങൾ എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് ആ പട്ടീനെ തിരിച്ചു വാങ്ങിക്കുമ്പോൾ ചീഫ് മാർഗോട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കും. അതിന് പാർട്ട്ണർ, നിങ്ങൾക്ക് പ്രാന്താണോ, മാർഗോട്ട് ഒരിക്കലും ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയും. പക്ഷെ അവളുടെ ഓട്ടോപ്സിയിൽ അവൾ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പാർട്ട്ണർ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഹീറോന്റെ അനിയത്തി പറയും, മാർഗോട്ടിന്റെ ഫോട്ടോസ് ഇല്ലേ, അവക്ക് ഒരുപാട് അടി കിട്ടിയ പോലത്തെ ഫോട്ടോസ്, ആ ഫോട്ടോസ് എടുത്തത് ഞാനാണെന്ന് പറയും. ഫിലിപ്പ് ന്യൂവല്ലേ, ആ പണക്കാരന്റെ മോനാണ് അവളെ അടിച്ചത്. അതിന് തെളിവായിട്ടാണ് അവളെ ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞതെന്ന് പറയും. അവൻ എന്തിനാണ് അവൾ അടിച്ചെന്ന് ചോദിക്കുമ്പോൾ, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്നിട്ട് എന്താണ് ഇത്രയും കാലം പറയാണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അനിയത്തി പറയും, അവൾ ആരോടും പറയണ്ടെന്ന് പറഞ്ഞു, പിന്നെ അവൾ കൊലപാതകം ചെയ്യപ്പെട്ടു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ ചേട്ടനോട് ഞാൻ എങ്ങനെ പറയും? അതിന് പാർട്ട്ണർ, നീ ആ പണക്കാരൻ ന്യൂവെല്ലയുടെ കുതിരകളാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അയാളുടെ മോൻ കുറ്റവാളിയാണെന്ന് നീ പറഞ്ഞാൽ നിനക്ക് അവിടുത്തെ ജോലി പോകും. സോ അതുകൊണ്ടാണ് നീ പറയാതിരുന്നത്. നീ ആരോടും പറയില്ല എന്ന് മാർഗോട്ടിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് മാർഗോട്ട് നിന്നെ തന്നെ ആ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഇത് കേട്ട് അനിയത്തി പാർട്ട്ണർ കിട്ടൊന്ന് പൊട്ടിക്കും. പക്ഷെ സത്യം തന്നെയാണ്, അവളുടെ ജോലി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അവൾ ആരോടും പറയാതിരുന്നത്. അപ്പോഴാണ് ഹീറോന്റെ വക്കീലിന്റെ നിന്ന് ഈ പാർട്ട്ണർക്ക് ഒരു കോള് വരിക. അവൾ എന്തോ ഇമെയിൽ ചെയ്യാന്ന് പറയും. ആ ഇമെയിൽ ഇവിടെ വക്കീലിന് കിട്ടുമ്പോൾ അത് ഹീറോന്റെ പട്ടിയായിരിക്കും. വക്കീലിന്റെ കൂടെ തന്നെ ഡി എ ഉണ്ടാവും, ഡിസ്ട്രിക്ട് അറ്റേണി, ഹീറോന്റെ എതിർഭാഗം വക്കീൽ. നമ്മുടെ വക്കീൽ ആന്റി പറയും, കൂട്ടുകാരി ചാർലറ്റ് മരിക്കുന്ന സമയം 10:40
1945. ആ സമയത്ത് ഹീറോ ഒരു കഫേ സെന്ററിലായിരുന്നു. അതിന് തെളിവാണ് ഈ പട്ടി. ഈ പട്ടിയെ കഫേ സെന്ററിന് പുറത്ത് കെട്ടിയിട്ട് ഹീറോ അവന്റെ പേരെഴുതി ആ സെന്ററിൽ ഇരുന്ന് ബ്രൗസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള തെളിവുണ്ട്. രണ്ട് വിറ്റ്നസ് അവനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ടി എ പറയും, അങ്ങനെയാണെങ്കിൽ അവന്റെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്ത തോക്ക് അതെങ്ങനെ വന്നു? അതിന് നമ്മുടെ വക്കീല്, പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ ടേബിൾ തിരിഞ്ഞാണ് കടന്നിരുന്നത്. അതായത് നിന്റെയൊക്കെ മണ്ടന്മാരായ ആൾക്കാർ എവിഡൻസ് ആ വീട്ടിൽ വെക്കാൻ പോയപ്പോൾ അത് തിരിച്ചു വെച്ചിട്ടുണ്ട്. സോ ഞാൻ പറയുന്ന കേക്ക്, പ്രസിനോട് പറയും ബെക്കല്ല കുറ്റവാളി, അവനൊരു വിറ്റ്നസ് മാത്രമാണ്, കൊല ചെയ്യപ്പെട്ട പെണ്ണിനെ അവസാനമായിട്ട് കണ്ട വിറ്റ്നസ്. അങ്ങനെ പറയുകയാണെങ്കിൽ നിന്റെ ജോലി പോകാതെ ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. അങ്ങനെ വക്കീല് മാസ് കാണിച്ചു പോകുമ്പോൾ ഇവിടെ അനിയത്തി കുട്ടി ചേട്ടനെ കെട്ടിപ്പിടിച്ച് കരയും, എന്നോട് ക്ഷമിക്കേ, അവൾ ഇതൊരു സീക്രട്ടായിട്ട് വെക്കാൻ പറഞ്ഞു, അതുകൊണ്ട് മാത്രം ഞാൻ ആരോടും പറഞ്ഞില്ല, നിന്നെ ഒരിക്കലും വേദനിപ്പിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നില്ല, എനിക്ക് തെറ്റുപറ്റിപ്പോയി, നീ എന്നോട് ക്ഷമിക്കില്ലേ? ഹീറോ പറയും, ഇപ്പോഴെങ്കിലും നീ പറഞ്ഞല്ലോ. അപ്പൊ ഈ പാർട്ട്ണർ നിന്നെ കാണാൻ രണ്ടുപേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹീറോ എന്നെ നൈസായി വിളിച്ചോണ്ട് പോയി പോലീസുകാർക്ക് കൊടുക്കും. പണി കിട്ടിയോ എന്ന് നോക്കുമ്പോൾ ചീഫും കയ്യാള് പോലീസും, ഞങ്ങളോട് ക്ഷമിക്കി, ഇതാണ് നീ അന്വേഷിച്ച നിന്റെ ഭാര്യയുടെ ഓട്ടോപ്സി എന്ന് പറയും. ഹീറോ ആ റിപ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഹെറോയിൻ യൂസ് ചെയ്യുന്ന ഒരാള്, മാത്രമല്ല 1.75 meters ഉയരമുള്ള പെണ്ണ്. ഇവന്റെ ഭാര്യയ്ക്ക് അത്ര ഉയരമില്ല, അതിനകത്ത് ഫോട്ടോഗ്രാഫ്സും ഇല്ല. അവൻ ടെൻഷനായി എഴുന്നേറ്റ് ആ റിപ്പോർട്ട് വലിച്ചെറിഞ്ഞിട്ട്, ഇതെന്റെ ഭാര്യ തന്നെയല്ല, ഇത് വേറെ ഏതോ പെണ്ണാണ്, എന്റെ ഭാര്യയ്ക്ക് ഇത്ര ഉയരമില്ല, അവള് ഡ്രഗ്സ് ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല, ഇതിലെ ഫോട്ടോഗ്രാഫ്സ് എവിടെയാന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയും, ആ ഫോട്ടോഗ്രാഫ്സ് ഈ റിപ്പോർട്ടിന്റെ കൂടെ ഇല്ല, അതാരെങ്കിലും എടുത്തു മാറ്റണമെങ്കിൽ അത് മാർഗോട്ടിന്റെ അച്ഛനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ, അവർക്ക് മാത്രമേ ഈ ഫയൽ കൈമാറുള്ളൂ. ഇത് കേട്ട ഉടനെ ഹീറോ മാർഗോട്ടിന്റെ അച്ഛനെ കാണാൻ പുറപ്പെടും. ചീഫും കയ്യാളും വിടില്ല, അവരും ഇവന്റെ കൂടെ തന്നെ പോകും. അപ്പോഴാണ് ചീഫ് ചോദിക്കുക, നിന്റെ അച്ഛന്റെ റൈഫിൽ, നിന്റെ അച്ഛന്റെ ഗണ്ണ് ഇപ്പൊ എവിടെയാണെന്നറിയോ? ഹീറോ, എനിക്കറിയാൻ പാടില്ല എന്ന് പറയും. അതിന് ചീഫ്, നിന്റെ ഭാര്യയുടെ സേഫ്റ്റി ബോക്സിനകത്തായിരുന്നു നിന്റെ അച്ഛന്റെ ഗണ്ണ്. ഹീറോ, എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഞാൻ എന്റെ വക്കീലിനെ കാണാൻ പോകുമെന്ന് പറയുമ്പോൾ പോലീസുകാർ ഹീറോന്റെ ഭാര്യ പോയി കണ്ടില്ലേ, ആ വക്കീലിനെ ഹീറോ പിന്നെയും കണ്ടില്ലേ, അവൻ ഇവരെ വിളിച്ചിരുന്നു എന്ന് പറയും. സോ നീ എന്തിനാ അയാളെ കാണാൻ പോയെ, നീ വക്കീലിനെ മാറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ എന്റെ ഭാര്യനെ കുറിച്ച് അന്വേഷിക്കാൻ പോയതാണ്, പക്ഷെ അവിടുന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല, അതൊരു ഡെഡ് എൻഡ് ആയിരുന്നു. അതിന് ചീഫ്, പക്ഷെ ഫിലിപ്പ് നൊവേലിനെ കുറിച്ച് ആ വക്കീൽ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, നിന്റെ ഭാര്യയുടെ സേഫ്റ്റി ബോക്സിൽ നിന്ന് കിട്ടിയ കണ്ണ് വെച്ചിട്ടാണ് ഫിലിപ്പ് നൊവേലിനെ കൊന്നിട്ടുള്ളത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയൊരു ബൊക്ക ഹീറോയ്ക്ക് ഡെലിവറി വരും. അവൻ ആ ഡെലിവറി വാങ്ങിച്ച് അത് അയച്ച ആളെ കാണാൻ വേണ്ടി അയാളുടെ ലൊക്കേഷനിലേക്ക് പോകും. വീടിന്റെ കതകി മുട്ടുമ്പോൾ ഞാൻ അകത്തുണ്ട്, അകത്തേക്ക് വന്ന ആരോ പറയും. ഹീറോ അകത്ത് കയറിയ ഉടനെ ഇവന്റെ അമ്മായിയപ്പൻ കണ്ണും വെച്ച് ഹീറോനെ പിടിച്ച് അവന്റെ ശരീരം മുഴുവൻ പരിശോധിക്കും. ഹീറോ എന്താ സംഭവിക്കണേ, നിങ്ങൾ എന്താ ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ഗണ്ണ് കാണിച്ചിട്ട് ഒരക്ഷരമിണ്ടാതെ സോഫയിരിക്കാൻ പറയും. എന്നിട്ട് ചുറ്റും ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട്, നീ അവളെ കണ്ടിരുന്നോ, അവളിപ്പോ പ്രശ്നത്തിലാണ്, നിന്നെ കൊണ്ട് അവളെ സഹായിക്കാൻ കഴിയില്ല, 8 വർഷം മുന്നേ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കഴിയില്ല. അതിന് ഹീറോ അമ്മായിയപ്പന്റെ അടുത്ത് പോയിട്ട്, തനിക്കറിയോ തന്റെ മോളെ ഞാൻ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന്, സത്യം പറയും എന്താ സംഭവിച്ച്. അമ്മായിയപ്പൻ ഇരിക്കാൻ പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് ഡ്രിങ്ക്സ് ഒഴിച്ച് കുടിച്ച് സമാധാനത്തി സോഫയിരുന്നിട്ട് പറയും, മാർഗോട്ട് കാണാതാകുന്നതിന് 2 മാസം മുന്നേ ഒരു കുട്ടി അവളെ കാണാൻ വന്നിരുന്നു, ന്യൂവെല്ലയുടെ ട്രസ്റ്റി ജീവിക്കുന്ന കുട്ടി, ഒരു പാവം കുട്ടി. അവള് വന്ന് കരഞ്ഞു പറഞ്ഞു, ഒരുപാട് നാളായി ന്യൂവെല്ലയുടെ മോൻ ഫിലിപ്പ് നൊവേലിനെ അവളെ സ്ഥിരം പീഡിപ്പിക്കുന്നുണ്ട്. സോ ഇത് അന്വേഷിക്കാൻ വേണ്ടി മാർഗോട്ട് ഫിലിപ്പ് നൊവേലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഇവരൊക്കെ ചെറുപ്പത്തിലെ തന്നെ കൂട്ടുകാരാണ്, മാത്രമല്ല മാർഗോട്ട് അവരെ ട്രസ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വിളിച്ചു വരുത്തിയ ഫിലിപ്പ്, ഞാൻ ചെയ്തിട്ടില്ല, എന്റെ അടുത്ത് ചോദിക്കേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാൻ നിൽക്കുമ്പോൾ ഇവള് ദേഷ്യം വന്ന് അവനെ തല്ലും, എനിക്കറിയാം നീ ചെയ്തു എന്ന് പറഞ്ഞ്. അതിന് ഈ ഫിലിപ്പ് തിരിച്ചവളെ പിടിച്ച് അവളുടെ മേത്ത് കയറിയിരുന്ന് ശരീരത്ത് മുഴുവൻ ചറ പറ ഇടിച്ചിടിച്ച് ചതയ്ക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ മാർഗോട്ടിന്റെ അച്ഛൻ കണ്ണും വെച്ച് നിപ്പുണ്ടാവും. അടുത്ത സെക്കൻഡ് 2 വെടി പൊട്ടി. ആ സ്പോട്ടിൽ തന്നെ ഫിലിപ്പ് നൊവേലിനെ മരിക്കും. അതായത് മാർഗോട്ട് അച്ഛനെ ഇവൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരുന്നു, ഇവൻ കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് അടുത്ത മുറിയിൽ അച്ഛൻ കാത്തിരിക്കുകയായിരുന്നു. ഈ അമ്മായിയപ്പം പറയുന്ന എല്ലാ കാര്യങ്ങളും പോലീസുകാർ തത്സമയം കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ മൈക്കിന് എന്തൊരു കംപ്ലൈന്റ് ആവും. സോ അമ്മായിയപ്പം കണ്ടുപിടിച്ചു എന്ന് പോലീസുകാർ വിചാരിക്കും, പക്ഷെ വീണ്ടും ആ മൈക്ക് പഴയതുപോലെയാവും. അമ്മായിയപ്പന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. അങ്ങേര് പറയും, കോൺസാലെ എന്ന് പറഞ്ഞ പയ്യൻ അവനെയാണ് പോലീസ് പിടിച്ചത്, കാര്യങ്ങളെല്ലാം സിമ്പിളായിട്ട് തീർന്നേനെ, പക്ഷെ നിന്റെ ഭാര്യ എന്റെ മോള് ഒരു നിരപരാധി ഈ കുറ്റം ചുമക്കണ്ടെന്ന് പറഞ്ഞ് അവൻ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി. പക്ഷെ എനിക്കറിയായിരുന്നു അധികം വൈകാതെ നൊവേലിനെ ഇതിനു പുറകിൽ ആരാന്ന് കണ്ടുപിടിക്കുമെന്ന്. അതേപോലെ അവൻ കണ്ടുപിടിക്കുകയും ചെയ്തു. സോ മാർഗോട്ട് നൊവേലിനെ വിളിച്ച് അയാളുടെ മോനെതിരായിട്ടുള്ള എവിഡൻസ് ഇവളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് നൊവേലിനെ അറിയാം, അവനെ കാലങ്ങളായിട്ട് ഞാൻ കാണുന്നതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അയാളുടെ ഫോൺ ടാപ്പ് ചെയ്തു. സോ അതിൽ നിന്നാണ് മനസ്സിലാക്കിയത് മാർഗോട്ടിനെ കൊല്ലാൻ വേണ്ടി അവൻ 2 പേരെ ഏർപ്പാടാക്കിയിരുന്നു. ആ 2 പേരാണ് മാർഗോട്ടിനെ അന്ന് കിഡ്നാപ്പ് ചെയ്ത്. പക്ഷെ അതിലൊരുത്തൻ ഒരു നാറിയാന്ന് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു, അവന് പണം കൊടുത്താൽ എന്ത് വേണമെങ്കിലും ചെയ്യും. സോ ഓൾറെഡി ഈ കാര്യം അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പണം കൊടുത്ത് അവനെ വിലയ്ക്ക് വാങ്ങിച്ചു. അവനാണ് ഹീറോന്റെ മണ്ടയ്ക്കടിച്ച് അന്ന് അവനെ വെള്ളത്തിയിട്ടത്. ഹീറോ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങളാണല്ലേ എന്നെ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് വലിച്ചിട്ടത്? ഈ അമ്മായിയപ്പനാണ് ഹീറോനെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വലിച്ചിട്ടത്. അത് കഴിഞ്ഞ് നൊവേലിനെ ഏർപ്പാടാക്കിയ ഈ 2 പേര് അവര് മാർഗോട്ടിനെ എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ ഒരുത്തനാണല്ലോ അമ്മായിയപ്പന്റെ നിന്ന് കാശ് വാങ്ങിയത്, അവൻ മറ്റവനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. എന്നിട്ട് അണ്ണാ വരി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ മാർഗോട്ടിന്റെ അച്ഛൻ നേരെ വന്ന് അവനെയും ഷൂട്ട് ചെയ്ത് കൊല്ലും. ഒരു പക്ഷെ മാർഗോട്ട് മരിച്ചു എന്നറിഞ്ഞ നൊവേലിനെ അടങ്ങിയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്ലാൻ സെറ്റ് ചെയ്ത്. അതുകൊണ്ട്
സൈക്കോ കില്ലർ സെർട്ടൻ കൊല്ലുന്ന പോലെ ചെന്നായ പട്ടി പൂച്ച ഇതിനെയൊക്കെ കൊന്നിട്ട് അതിനൊപ്പം തന്നെ ഒരു പെണ്ണിന്റെ ബോഡിയും വെക്കാൻ തീരുമാനിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ കുത്തുകൊണ്ട് മരിച്ച ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് പെണ്ണ്, അവളുടെ ബോഡി എനിക്ക് കിട്ടി. ആ ബോഡിയിൽ മോളുടെ ആഭരണങ്ങൾ ഇട്ടിട്ട് ഈ സൈക്കോ കൊന്ന രീതിയിൽ കാടിനകത്ത് വെച്ചിട്ട് ആ പെണ്ണിന്റെ മുഖം അടയാളം കാണാത്ത രീതിയിൽ വലിച്ചു കീറി മുറിച്ചു. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ആദ്യ ആളായിട്ട് ഈ അപ്പം തന്നെ പോയി ആ ബോഡി കണ്ട് തന്റെ മോളാന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെയാണ് ഈ സംഭവം ഒളിച്ചു വെച്ചത്. ഈ തട്ടിക്കൊണ്ടുപോകുന്ന കാര്യം ഓൾറെഡി ഹീറോയിൻ അറിയോന്ന് ചോദിക്കുമ്പോ അമ്മായിയപ്പം പറയും, ഇല്ല അവക്കറിയില്ല, അവക്കറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവള് നിന്നോട് ഈ കാര്യം പറയുമായിരുന്നു, നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നീ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോയേനെ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തോടെ അവ കൊന്നു കളഞ്ഞേനെ, കാരണം ഈ നാട്ടിലെ എല്ലാ പോലീസുകാരും അവന്റെ കീശയിലാണ്, അവളിപ്പോ എവിടെയാന്ന് ചോദിക്കുമ്പോ മാഡ്രിഡിലേക്ക് പറഞ്ഞു വിട്ടു, പിന്നീട് ഞാൻ അവളെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, എന്നിട്ട് എന്തുകൊണ്ട് അവൾ ഇപ്പൊ തിരിച്ചു വന്നു ചോദിക്കുമ്പോ അമ്മയച്ഛൻ പറയും, ഒരു പക്ഷേ ലേക്കിനടുത്തുനിന്ന് രണ്ട് ബോഡി കിട്ടിയ ന്യൂസ് അവളും ടി വി കണ്ടു കാണും, ആ കേസിൽ നിന്നെ സംശയം ഉണ്ടെന്നുള്ള ന്യൂസ് പുറത്തു വന്നപ്പോഴാണ് നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ളത് അവൾക്ക് അറിഞ്ഞിട്ടുണ്ടാവുക, നീ മരിച്ചുപോയി എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവൾ ഈ നാട് വിട്ടു പോകാൻ സമ്മതിച്ചത്, അല്ലെങ്കിൽ അവൾ ഈ നാട് വിട്ടു പോവില്ലായിരുന്നു, അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇത് കേട്ട് ദേഷ്യപ്പെട്ട് ഹീറോ എഴുന്നേക്കുമ്പോൾ അമ്മച്ചൻ കണ്ണു നീട്ടി, എന്റെ മോളെ ജീവനോടെ കാണാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, പക്ഷെ ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ്, എല്ലാം കറക്റ്റായി പ്ലാൻ ചെയ്ത് ആ രണ്ട് അടിയാൾക്കാരെ കുഴിച്ചിടുമ്പോൾ അവരുടെ പോക്കറ്റ് ചെക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. അതിലെ ഒരുത്തൻ ഓൾറെഡി മാർഗോട്ടിന്റെ പേഴ്സ് എടുത്തു വെച്ചിരുന്നു, അതിനകത്തായിരുന്നു ആ കീ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ന്യൂവല്ലേ നമ്മളെ ക്ലോസ് ആയിട്ട് വീക്ഷിക്കുന്നുണ്ടായിരുന്നു, അയാൾക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടായിരുന്നു. അതിന് ഹീറോ, എന്നിട്ട് എന്തുകൊണ്ട് കേസ് ഫയൽ ചെയ്തില്ല, താൻ ഒരു പോലീസല്ലേ, എന്തുകൊണ്ട് കേസ് എടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മായിയപ്പം പറയും, ഒരുപാട് വൈകിപ്പോയി, നിന്റെ അച്ഛൻ ഈ സംഭവത്തിന് 6 മാസം മുന്നേ എന്നെ കാണാൻ വന്നിരുന്നു, ഒരു ദിവസം വൈകിട്ട് ഈ ഫിലിപ്പ് ന്യൂവല്ലേ ആ ട്രസ്റ്റിലുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു നിന്റെ അച്ഛൻ കണ്ടിരുന്നു. ഹീറോന്റെ അച്ഛൻ ഈ ന്യൂവല്ലേന്റെ ഫാമിലാണ് ജോലിക്കാരനായിട്ട് വർക്ക് ചെയ്തിരുന്നു. സോ ഈ ഫിലിപ്പ് കാണിക്കുന്നുണ്ട്, നീ എന്താടാ കാണിക്കണേ, ആ കൊച്ചുകുട്ടിക്ക് എത്ര പ്രായമുണ്ടെന്നറിയോ, നിന്നെ ഞാൻ കാണിച്ചുതരാടെന്ന് പറഞ്ഞ് ഈ അപ്പൻ അവനെ പിടിക്കാൻ പോകുമ്പോ ഇതെന്റെ ലാൻഡ് ആണ്, ഇവിടെ എന്താ കാണിക്കുന്നത് എനിക്കറിയാം, ഇറങ്ങടെ കളവാന്ന് പറഞ്ഞ് ഈ ഫിലിപ്പൻ ഹീറോന്റെ അപ്പനെ അടിച്ചവിടുന്ന് ഓടിക്കും. സോ ഹീറോന്റെ അച്ഛൻ നേരെ ഇത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി ഇവന്റെ അമ്മായിയപ്പനെ കാണാൻ വരും. അമ്മായിയപ്പൻ ഈ കേസൊക്കെ എഴുതി വാങ്ങിച്ചിട്ട് നേരെ വലിയ ന്യൂവല്ലേനെ കാണാൻ പോകും, കാരണം ഇവരെല്ലാവരും ഒരേ നാട്ടുകാരാണ്, കൂടുതൽ പ്രശ്നം വഷളാവണ്ട, ഇത് ഇതോടെ തീർക്കാന്ന് വെച്ചിട്ടാണ് ഇയാൾ ഈ റിപ്പോർട്ട് കൊണ്ടുപോയി കാണിക്കുക. അമ്മായിയപ്പന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഹീറോന്റെ അച്ഛൻ ചെറുപ്പം മുതലേ ഇയാളുടെ ജോലിക്കാരനാണ്, ഇയാൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്, ഇയാളുടെ മോനെ കുതിരസവാരി പഠിപ്പിച്ച തന്നെ ഹീറോന്റെ അച്ഛനാണ്. സോ അങ്ങേരെ ഒന്നും ചെയ്യില്ല എന്ന് ഇയാൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ കാട്ടിൽ വേട്ടയ്ക്കെന്നും പറഞ്ഞ് ഹീറോന്റെ അപ്പനെ കൂട്ടിക്കൊണ്ടുപോയി, കാട്ടി വെച്ച് ഇവരാണ് അപ്പനെ കൊന്നത്. അപ്പോഴൊക്കെ ഈ അമ്മായിയപ്പൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ന്യൂവല്ലേ ചെയ്ത കൊലപാതകങ്ങളുടെ എല്ലാ ലിസ്റ്റും ഇതിനകത്തുണ്ടെന്നും പറഞ്ഞ് അമ്മായിയപ്പൻ ഒരു ഡോക്യുമെന്റ് ഹീറോന്റെ കൈ കൊടുക്കും. എന്നിട്ട് ഗണ്ണും വെച്ച് നിന്റെ അച്ഛൻ മരിക്കുമ്പോൾ ഞാനും അവരെ കൂടെ ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ എന്ന് പറയും. ഹീറോ നേരെ വന്ന് ആ ഗണ്ണെടുത്ത് അമ്മായിയപ്പന് നേരെ ചൂണ്ടുമ്പോൾ അതേ സമയത്ത് ഇവരെ വീടിന് ചുറ്റും പോലീസുകാർ കവർ ചെയ്ത് കഴിഞ്ഞു. അകത്തേക്ക് എൻ്റർ ആവാൻ നോക്കുമ്പോൾ ഹീറോ പുറത്തേക്ക് വരും. എന്നിട്ട് മെല്ലവൻ ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ അകത്ത് ടപ്പയെന്ന് പിടിപെട്ടും. സോ അമ്മായിയപ്പൻ ആത്മഹത്യ ചെയ്തു. ഹീറോ നേരെ ആ ഡോക്യുമെന്റ് കൊണ്ടുവന്ന് ചീഫിന്റെ കൈ കൊടുക്കും. എന്നിട്ട് അവന്റെ ദേഹത്തുണ്ടായിരുന്ന ആ മൈക്രോഫോൺ വലിച്ചു പറിച്ചു കളഞ്ഞ് കാറും എടുത്ത് എങ്ങോട്ടോ പോകും. കട്ട് ചെയ്ത നമ്മുടെ ബെഡാവില്ലൻ ന്യൂവല്ലേ സന്തോഷത്തോടെ ഭാര്യയുടെ കൂടെ ഇരുന്ന് കുതിരച്ചാട്ടം കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാളുടെ ചുറ്റും പോലീസുകാർ ഗണ്ണും വെച്ച് കവർ ചെയ്ത് നിൽക്കുന്ന ഇയാൾക്ക് മനസ്സിലാവും. എന്നാൽ ഈ പണക്കാര വില്ലന്മാർ കുലുങ്ങില്ല. നമ്മുടെ ലേഡി പോലീസ് വന്നിട്ട്, സാർ ഞാൻ ക്രൈം സ്ക്വാഡെന്നാണ്, ദയവെയ്ത് എന്റെ കൂടെ വരുമെന്ന് പറഞ്ഞ് ഇയാളെ വിളിച്ചുകൊണ്ട് പോകും. ഈ പോകാൻ നേരത്ത് മുത്തപ്പൻ അയാളുടെ കുതിര നേരെ ചാടുന്നുണ്ടോ നോക്കും. ഇത്തവണ കുതിരയ്ക്ക് അടിതെറ്റി, സോറി ഡാഡി, എല്ലാം കയ്യിന്ന് പോയി, ഇനി ജയിലിൽ പൊക്കോളൂ. കട്ട് ചെയ്ത ഹീറോ അവന്റെ കാറും എടുത്ത് സ്പീഡില് ഇവരെപ്പോഴും പോകുന്ന ലേക്കിനടുത്തേക്ക് പോകും. അപ്പോഴാണ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. ഹീറോ അമ്മായിയപ്പന്റെ വീട്ടിലേക്ക് എൻട്രർ ആവുമ്പോ തന്നെ അമ്മായിയപ്പന് അവന്റെ ദേഹത്ത് മൈക്രോഫോൺ ഉള്ള കാര്യം മനസ്സിലായിരുന്നു. സോ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സത്യങ്ങളെല്ലാം പറഞ്ഞത്. ഇതിനിടയ്ക്ക് മൈക്കിന് എന്തോ തകരാറ് പറ്റിയത്, ഇയാൾ ടി വി ഓണാക്കി, അതിന്റെ കരകരാ ശബ്ദം, ഈ ടി വിക്ക് ഒരു സിഗ്നൽ ഉണ്ട്, മൈക്രോഫോണൊക്കെ അടുത്തുണ്ടെങ്കിൽ കരകരാന്ന് പറഞ്ഞ് ജാമാക്കും. നമ്മുടെ ഫോണൊക്കെ ടി വിക്ക് എടുത്താണെങ്കിൽ ഇങ്ങനെ ശബ്ദം വരാറുണ്ട്. സോ അങ്ങനെ സിഗ്നൽ ജാമാക്കിയിട്ട് അമ്മായിയപ്പം പറയും, ഇപ്പൊ ഞാൻ സത്യം പറയാം, ഈ ഫിലിപ്പ് ന്യൂവല്ലെ മാർഗോട്ടിനെ കുത്തിയിടിച്ച് പഞ്ചറാക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നേരം മാർഗോട്ട് കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വീട്ടിലെ പഴയ ഷോട്ട് ഗണ്ണ് അത് ലോഡാക്കി പുറത്തു വന്ന് ടപ്പ ടപ്പ എന്ന് രണ്ട് വെട്ടി തീരെ പെണ്ണ്. എന്നിട്ട് അവൾ അപ്പനെ വിളിച്ചു വരുത്തും, ഞാനൊരുത്തനെ കൊന്നു. സോ മോളെ രക്ഷിക്കാൻ വേണ്ടി അപ്പൻ എന്ത് കടുങ്കയും ചെയ്യാൻ തയ്യാറാണ്, പിന്നീട് അപ്പം കളിച്ച കളികളാണ് ബാക്കിയുള്ളതൊക്കെ. സോ അപ്പനല്ല ഫിലിപ്പ് ന്യൂവല്ലേനെ കൊന്നത്, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ട് ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കാം. ഇത്രയും കഷ്ടപ്പെടുന്നതിന് പകരം ഒന്നുകിൽ ഞാനാണ് കൊന്നതെന്ന് പറഞ്ഞ് ഈ അപ്പന് പോയി സറണ്ടർ ആവാം, ചിലപ്പോൾ ന്യൂവല്ലേ അപ്പന്റെ ദേഷ്യത്തിൽ മകനെയും മരുമോനെയും കൊല്ലാൻ നോക്കും. അങ്ങനെയാണെങ്കിൽ നേരെ പോയി ന്യൂവല്ലേനെ തട്ടിയ പോരെ, പണി തീർന്നില്ലേ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു കഥ ഉണ്ടാക്കാൻ പറ്റില്ല. സംവിധായകൻ അത് മനസ്സിലാക്കി ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങേരെ അഭിനന്ദിക്കാം. ഇപ്പൊ കം ടു ദ പോയിന്റ്, ഹീറോ നേരെ ഇവനും ഭാര്യയും ചെറുപ്പം മുതൽ പോകുന്ന ആ വലിയ മരത്തിന്റെ അടുത്തേക്ക് പോകും. അപ്പോൾ ഒരു കലമാൻ അങ്ങോട്ട് ഓടി വരും, ഇനി അത് രൂപം മാറി ഇവന്റെ ഭാര്യ ആവുമെന്തോ. ആ കാടിനകത്തൂടെ കയറി ആ ചോന്ന പൂക്കളും താണ്ടി അവൻ ആ മരത്തിന്റെ അടുത്തേക്ക് എത്തും. 8 വർഷമായി അവൻ ഈ മരത്തിന്റെ അടുത്തേക്ക് വന്നിട്ടേ ഇല്ല, പക്ഷെ ഈ 8 വർഷവും അവന്റെ ഭാര്യ ഈ മരത്തിന്റെ അടുത്തേക്ക് വന്ന് ഓരോ ആനിവേഴ്സറിക്കും
അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു വർഷം ഇവൻ വന്നിരുന്നെങ്കിൽ ഈ 8 വർഷത്തിനുള്ളിൽ തന്നെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലായനെ. ആ കുറ്റബോധത്തിൽ അവനിരുന്ന് കരയും. പുറകെ കറുത്തുടുപ്പിട്ട് അവന്റെ സുന്ദരിയായ ഭാര്യ അടുത്തു വന്ന് ഹീറോനെ സമാധാനിപ്പിച്ച് അവൻ ഉമ്മയും കൊടുത്ത് കെട്ടിപ്പിടിക്കുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 2 കൊച്ചു പൈതല് തമ്മി തമ്മി ഉമ്മ വയ്ക്കുന്ന സീനും കാണിച്ച് ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് സിനിമ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റിലൂടെ എന്നെ അറിയിക്കുക. സ്വാദിക്, നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെ ആകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തുഷ്ടനാണ് എന്ന് പറയുന്നു മഹാത്മാഗാന്ധി. എന്തുകൊണ്ടാടാ എനിക്ക് തെഴുതിത്തരുന്നു? ഷഹീദ SS കാത്തിരിക്കുകയായിരുന്നു അനുപേട്ടൻ, കുറച്ച് വൈകിപ്പിച്ചു. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരുപാട് പേരെ കാത്തിരിപ്പിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. നമ്മുടെ പുതിയ സ്വത്തുക്കുട്ടികളെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. എന്നാ പിന്നെ അടുത്തൊരു അടിപൊളി വെടിക്കെട്ട് സിനിമയായിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, it's bye from ഒരു കഥ സൊല്ലട്ടുമാസ്.